ക്വാളിറ്റി ഓഫ് ഗുഡ് റിസർച്ച് വർക്ക്. ഒരു നല്ല ഗവേഷണത്തിന് വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു നല്ല റിസർച്ചർക്ക് വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ്, അങ്ങനെയും ചോദ്യം വരാം. നല്ല ഗവേഷകന് വേണ്ട ക്വാളിറ്റിയെക്കുറിച്ച് ചോദ്യം വരാം, അല്ലെങ്കിൽ നല്ലൊരു റിസർച്ച് വർക്കിന് വേണ്ട ക്വാളിറ്റി, എങ്ങനെ ചോദ്യം വന്നാലും ഈ ഭാഗമാണ് ഉത്തരവേണ്ടത്. ഏതൊരു ഗവേഷണത്തിൻ്റെയും വിജയം ഒരു പരിധിവരെ ഗവേഷകൻ്റെ ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു ഗവേഷകന് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഗുണങ്ങളാണ് വേണ്ടത്. ഒന്ന് ജനറൽ ക്വാളിറ്റിയും മറ്റൊന്ന് സ്പെസിഫിക് ക്വാളിറ്റിയും. ഒന്ന് ജനറൽ ക്വാളിറ്റി, പൊതുവായ കുറച്ച് ഗുണങ്ങളും വേണം, മറ്റൊന്ന് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റിയും വേണം. ജനറൽ ക്വാളിറ്റിയിൽ പ്രധാനമായിട്ടും അഞ്ച് ക്വാളിറ്റിയാണ് വേണ്ടത്: ശാസ്ത്ര മനോഭാവം, അതേപോലെ ഇമാജിനേഷൻ ആൻഡ് ഇൻസൈറ്റ്, അതുപോലെ സ്ഥിരത, അതേപോലെ നല്ല ഗ്രാസ്പിംഗ് പവർ, പിന്നെ മറ്റൊന്ന് നല്ലൊരു ചിന്തയുള്ള, നല്ല ക്ലാരിറ്റി ഓഫ് തിങ്കിങ് ഉള്ള വ്യക്തിയായിരിക്കണം. മറ്റൊന്ന് സ്പെസിഫിക് ക്വാളിറ്റികളാണ്. സ്പെസിഫിക് ക്വാളിറ്റിയിലും പ്രധാനമായിട്ടും നാല് ക്വാളിറ്റി വേണം: ഒന്ന് അതത് വിഷയത്തെക്കുറിച്ചുള്ള നല്ല അറിവ് വേണം, മറ്റൊന്ന് ഗവേഷണ സാങ്കേതികതയെക്കുറിച്ചുള്ള നല്ല ജ്ഞാനം വേണം, മറ്റൊന്ന് വ്യക്തിഗത അഭിരുചി ഉണ്ടായിരിക്കണം, മറ്റൊന്ന് പക്ഷപാതിത്വരഹിതമായിട്ട് അൺബയാസ്ഡായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഉണ്ടാവണം. ഇനി നമുക്ക് ഓരോന്നും വിശദീകരിക്കുകയാണെങ്കിൽ, ആദ്യം ജനറൽ ക്വാളിറ്റി, പൊതുവായ ഗുണങ്ങൾ നമുക്ക് വിശദീകരിക്കാം. ഒന്ന് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡാണ്. ഒരു നല്ല ഗവേഷകൻ അവരുടെ ഗവേഷണ പ്രവർത്തനത്തെ ശാസ്ത്രീയ മനോഭാവത്തോടെ സമീപിക്കണം. തെളിവുകൾ, യുക്തിപരമായ ന്യായവാദങ്ങൾ, ശാസ്ത്രീയ രീതി എന്നിവയെ അടിസ്ഥാനമാക്കിയായിരിക്കണം ഗവേഷണം നടത്തേണ്ടത്. മറ്റൊന്ന് ഇമാജിനേഷൻ ആൻഡ് ഇൻസൈറ്റാണ്. ഭാവനയും ഉൾക്കാഴ്ചയും ഉണ്ടാവണം. ഗവേഷകന് ക്രിയാത്മകമായ ചിന്തയും സക്രിയമായ ഉൾക്കാഴ്ചയും ഉണ്ടാവണം. ഭാവനയും ഉൾക്കാഴ്ചയും നൂതനമായ ഗവേഷണ ആശയങ്ങളിലേക്ക് നയിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഭാവനയും വലിയ ഉൾക്കാഴ്ചയും ഉണ്ടായിരിക്കണം. മറ്റൊന്ന് ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം. ഗവേഷണം പലപ്പോഴും വെല്ലുവിളികളും തിരിച്ചടികളും നിറഞ്ഞതാണ്. ഒരു നല്ല ഗവേഷകൻ അവരുടെ ഗവേഷണ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് തടസ്സങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി ആ പ്രയാസങ്ങളെയൊക്കെ മറികടന്ന് ഗവേഷണത്തിൽ തന്നെ സ്ഥിരതയോടെ സ്ഥിരോത്സാഹത്തോടെ നിന്നുകൊണ്ട് ആ ഗവേഷണം പൂർത്തിയാക്കാൻ അവന് കൽപ്പുണ്ടായിരിക്കണം. മറ്റൊന്ന് ക്വിക്ക് ഗ്രാസ്പിംഗ് പവറാണ്. ഗവേഷകന് സങ്കീർണമായ ആശയങ്ങളും വിവരങ്ങളും വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയണം. അറിവ് ഫലപ്രദമായി ആഗിരണം ചെയ്യാനും പ്രയോഗിക്കാനും ഈ ഒരു കഴിവ്, ഈ ഗ്രാസ്പിംഗ് കഴിവുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അത് ആ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഗ്രാസ്പിംഗ് പവർ ഉണ്ടായിരിക്കുക എന്നുള്ളതും ഒരു ഗവേഷകൻ്റെ ക്വാളിറ്റിയാണ്. മറ്റൊന്ന് ക്ലാരിറ്റി ഓഫ് തിങ്കിങ് ആണ്. ചിന്തകളുടെ വ്യക്തതയാണ്. ഗവേഷണ ചോദ്യങ്ങൾ രൂപപ്പെടുത്തുന്നതിനും പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും ഡാറ്റ വിശകലനം ചെയ്യുന്നതിനും വ്യക്തവും യുക്തിസഹവുമായ ചിന്ത അത്യാവശ്യമാണ്. ഗവേഷണ പ്രക്രിയ നന്നായി ഘടനാപരമാണെന്നും ഫലങ്ങൾ വിശ്വസനീയമാണെന്നും ഉറപ്പാക്കണമെങ്കിൽ നല്ല ചിന്തകളുടെ വ്യക്തത ആവശ്യമാണ്. ഇനി നമുക്ക് സ്പെസിഫിക് ക്വാളിറ്റികൾ നോക്കാം. ഒന്ന്, വിഷയത്തെക്കുറിച്ചുള്ള വലിയ അറിവുണ്ടായിരിക്കണം. ആ വിഷയത്തെക്കുറിച്ച്, നമ്മൾ ഏതിലാണോ ഗവേഷണം നടത്തുന്നത് ആ വിഷയത്തെക്കുറിച്ച് നല്ല ജ്ഞാനം ഉണ്ടായിരിക്കണം. പ്രത്യേക പഠന മേഖലയെക്കുറിച്ചുള്ള ആയത്തിലുള്ള അറിവ് വളരെ നിർണായകമാണ്. ഒരു നല്ല ഗവേഷകന് അവരുടെ ഗവേഷണ മേഖലയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സാഹിത്യങ്ങളെ, നിലവിലുള്ള സിദ്ധാന്തങ്ങളെ, നിലവിൽ ചെയ്ത വർക്കുകളെയൊക്കെ നല്ല വലിയ ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഗവേഷണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ മേഖലയിൽ മുമ്പ് വർക്ക് ചെയ്ത ആ വർക്കുകളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല അറിവുണ്ടായിരിക്കണം. അത് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. മറ്റൊന്ന് നോളജ് ഓഫ് ദ റിസർച്ച് ടെക്നിക്. ഗവേഷണ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. ഗവേഷകർ അവരുടെ ഗവേഷണ മേഖലയുമായി ബന്ധപ്പെട്ട രീതികളിലും സാങ്കേതികളിലും പ്രാവീണ്യമുള്ളവരായിരിക്കണം. എങ്ങനെ ഡാറ്റ ശേഖരിക്കണം, എങ്ങനെ ഈ കിട്ടിയ ഡാറ്റകൾ വിശകലനം ചെയ്യണം, എങ്ങനെ പരീക്ഷണാത്മക രൂപകൽപ്പന ചെയ്യണം തുടങ്ങിയ ഈ സാങ്കേതിക പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ള ആളായിരിക്കണം. അങ്ങനെ ധാരണ ഉണ്ടാവണം. അത് ഒരു ക്വാളിറ്റിയാണ്. മറ്റൊന്ന് പേഴ്സണൽ ടെസ്റ്റാണ്, വ്യക്തിഗത അഭിരുചിയാണ്. അത് അവരുടെ ഗവേഷണത്തിൻ്റെ ദിശയെക്കുറിച്ച്
അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഗവേഷകൻ്റെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ താല്പര്യങ്ങൾ, അവരുടെ വൈവിധ്യം, വിഷയത്തിൻ്റെ പ്രാധാന്യം എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ഗവേഷണ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് ഗവേഷകൻ്റെ വ്യക്തിഗത അഭിരുചിക്കനുസരിച്ചാണ്. അത് ഗവേഷകൻ്റെ ക്വാളിറ്റിയാണ്. അവരവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുക, ആ അഭിരുചിക്കനുസരിച്ചുള്ള ഗവേഷണ കാര്യങ്ങളിൽ ഇടപെടുക, അത് വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. ആ നിങ്ങളുടെ അഭിരുചി മനസ്സിലാക്കിയിട്ടാണല്ലോ പഠിക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, അൺബയാസ്ഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. പക്ഷപാതിത്വരഹിതമായ മനോഭാവം ഉണ്ടായിരിക്കണം. വസ്തുനിഷ്ഠത ഗവേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗവേഷകർ നിഷ്പക്ഷമായിരിക്കാനും ഫലങ്ങളെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ പക്ഷപാതിത്വങ്ങൾ ഒഴിവാക്കാനും ശ്രമിക്കണം. നിഷ്പക്ഷമായ ഗവേഷണം കൂടുതൽ വിശ്വസനീയമായ ഫലങ്ങളിലേക്ക് നയിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. ചുരുക്കത്തിൽ, വിജയകരമായ ഒരു ഗവേഷണ പ്രവർത്തനത്തിന് ശാസ്ത്രീയ മനോഭാവം, ഭാവന, സ്ഥിരോത്സാഹം, പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്, ചിന്തയുടെ വ്യക്തത തുടങ്ങിയ പൊതുവായ ഗുണങ്ങളും അതോടൊപ്പം അവർക്കായത്തിലുള്ള വിഷയ പരിജ്ഞാനം, ഗവേഷണ സാങ്കേതികതയിലെ പ്രാവീണ്യം, നന്നായി അറിവുള്ള വ്യക്തിഗത അഭിരുചി, പക്ഷപാതിത്വമില്ലാത്ത മനോഭാവം എന്നിവയുൾപ്പെടെയുള്ള പ്രത്യേക ഗുണങ്ങളും, ഇവയെല്ലാം അവരുടെ ഗവേഷണ പ്രവർത്തനത്തിൻ്റെ ഗുണനിലവാരത്തിനും സമഗ്രതയ്ക്കും സംഭാവന നൽകുന്നതാണ്. ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ട് ഒരു ഗവേഷകന് ആവശ്യമുള്ളതാണ്.